ഒന്നും മറക്കാന്നൊക്കണ്ട, ഓരോരുത്തരും സാധനങ്ങൾ എടുത്തോന്ന് ഒന്നുകൂടി ചെക്ക് ചെയ്തേക്ക്. വേഗം വേഗം. ഏതാണ്? ഇതാ മതി മതി, ഇത് മാറി തിക്കി തിരക്കാൻ മാറി. ഗിരീഷ ഏതാണ്? ഇതൊക്കെന്തിനാണ് എന്റെ കാലിടയിൽ കൊണ്ടുവെക്കുന്നേ? കാലത്തിലെ കാലിടെ കയറാൻ. ഒന്നുമില്ലടോ, ഗ്യാസ് കയറിയതാ. ഏതായാലും ഇങ്ങോട്ടുള്ള യാത്ര അടിപൊളി, തിരിച്ചു നോക്കാൻ വിളിക്കണോട്ടോ. ശരിയാ, സഹിക്കാൻ പറ്റുമോ? വി ആർ ഫ്രം കേരള ഫോർ ഇലക്ഷൻ ഡ്യൂട്ടി. ഐ എം മാത്തൂട്ടി, കമാൻഡിംഗ് ഓഫീസർ. മസാക് സമജ് കെ രക്ഖാ ഹൈ ക്യാ? പതാ നീ കഹാ കഹാ സേ ആ ജാതേ ഹൈ സുബഹ സുബഹ ദിമാഗ് കാ ദഹി കർനേ കേ ലിയേ. ചലോ രേ തും ലോഗ്. ഈ പുള്ളി ഏതാണോ? എന്താ പറഞ്ഞു? അഭിമാനം കാക്കണം എന്ന് പറഞ്ഞിട്ട് വന്നപ്പോ തന്നെ മാനാണല്ലോ പോയെ. അപ്പൊ ഒക്കെ തിരിച്ചു വരുമ്പോ നമ്മൾ പൊളിക്കുന്നു. അപ്പൊ അവിടെ വെച്ച് കാണാം. ശരി, ഓക്കെ. See, we are waiting here for last 3 hours. Gaadi kidhar hai? Aapke aane ka hame pata nahi tha sir. Thoda time aur lagega. Ido gyaans inde gudi undo? Illa illa sir. Mani evade? Ethittu pinna aalak kandittilla. Njan nokkittu varam. जनता को मारकर हम सब पे राज करते हैं, वो क्या जाने जन कल्याण के बारे में? देश की प्रगति में ही हम हमारी उन्नति को मानते हैं। भाइयों बहनों, वो बोल रहे पेट्रोल 40 रुपए में देंगे, काला धन देश से मिटाएंगे। हम झूठ का सहारा लेकर आपके सामने कभी नहीं आए। അവിടെ ഒരാളുടെ പോക്കറ്റ് അടിക്കാൻ നോക്കിയതാ, എന്നെ കണ്ടപ്പോ തിരിച്ചു കൊടുത്തേക്കും പോവാ. എന്നിട്ട് സാറിനെ പിടിക്കാ ഞാൻ? എന്ത് കള്ളൻ, ഇവിടെയൊക്കെ അതിലും വലിയ കള്ളന്മാരുണ്ടോ? അത് ശരിയാ. എന്താ അവളുടെ ഡെലിവറി എന്ന് പറഞ്ഞ? ഈ ആഴ്ച ഉണ്ടാവും, കറക്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടില്ല. നീ ഇപ്പൊ അവിടെ ഉണ്ടാകേണ്ട സമയമാ. ഞാൻ ടീച്ചറിനോട് പറഞ്ഞിട്ടുണ്ട് ഇടയ്ക്ക് പോയി നോക്കാം. ഞാൻ എത്ര ദിവസം മുന്നേ ലീവ് ചോദിച്ചാ സാർ, ലാസ്റ്റ് മിനിറ്റിൽ എന്നെ കുത്തി കയറ്റി. എന്ത് ചെയ്യാനാ? അതിനുള്ളിൽ ഇപ്പൊ എന്തായാലും നിങ്ങൾ ഇപ്പൊ മറ്റേ താലിമാലയും മറ്റേ സ്വർണ്ണമൊക്കെ എടുക്കാൻ പോകില്ലേ എന്റെ വീട്ടുകാരായിട്ട്? ഇനി പറഞ്ഞേ, ആദ്യം ആ ഗോൾഡിന് ഒരു ഫോട്ടോ അഡ്വാൻസ് കൊടുക്ക്, എന്നിട്ട് ബാക്കി അച്ഛനോട്. ഒരു മിനിറ്റ്, എന്റെ പൊന്നു നിമ്മി, ആദ്യം ഞാൻ പറയണെന്ന് ഞങ്ങൾ കേക്ക്. നീയും നിന്റെ കുടുംബവും എന്റെ കുടുംബം പോയാൽ എടുത്താ മതി. സ്വർണ്ണോ സാരിയല്ലേ, എനിക്കിപ്പോ ഡ്യൂട്ടികളോട് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. ആ ആളിവിടെ തന്നെ ഉണ്ട്, വലിയ മൈൻഡ് ഒന്നുമില്ല. എന്നോട് സംസാരിക്കാത്തതിന് ഞാൻ എന്ത് ചെയ്യാനാണ്? എന്താ സാറേ, ഇലക്ഷൻ ഡ്യൂട്ടിക്ക് വന്നിട്ട് നമ്മള് പരിപാടിയിലാവൂ. മണി എവിടെ ആയിരുന്നു? രണ്ടു മൂന്ന് ദിവസമായി സാറെ വൈറ്റ് നിന്ന് പോയിട്ട്. വന്നപ്പോ ആ പണി ഇങ്ങനെ സാറിനാ ട്രെയിനെ വല്ലതും പോയാ പറയാം. എന്റെ പൊന്നോ, ഇടവികളെ ഗ്യാസിന്റെ കുളിയുണ്ട്. വേണോ ഇപ്പൊ കൊണ്ടു വരാം. നീ എന്തിനാ മാറിയിരിക്കുന്നു? നിന്നെ ഒന്ന് പിടിക്കാനുണ്ട്. ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് നിന്റെ അമ്മ വന്ന് കണ്ടായിരുന്നു. എന്താ പറയുന്നത് സാറേ?
അതൊക്കെ ഉണ്ട്. പറയാ. ഞാൻ ആ തുറപ്പനോട് നുറുണ പറഞ്ഞ എന്നെ ഒഴിവാക്കാൻ. എന്ത് സ്വഭാവമാണ്. ക്യാമ്പ് പറയുമ്പോൾ ഇന്നലെ കൈ കിട്ടും. അന്ന് നല്ലൊരു ഇടിക്കുന്നു. ഒന്ന് പോയാ സാറേ, അങ്ങനെ ഭാര്യ പണിക്ക് പോകാൻ വിഷമത്തിലാണ്. എപ്പോ അത് കുറച്ചായി. ആ രക്ഷപ്പെട്ട് പോട്ടെ എന്നാ പെണ്ണു. മതി. എന്തായാലും എന്താ സാറേ, നമ്മൾ ട്രിപ്പ് അടിച്ചു വിളിച്ചില്ലേ, നല്ല രസമായിരുന്നില്ലേ? എന്ത് ട്രിപ്പ്? മണി സാർ അവിടെ എന്തെങ്കിലും ഒരു പരിപാടി ചെയ്യാൻ പറ്റും. പുള്ളി അറിയാതെ പ്ലാൻ ചെയ്യണം. മൂപ്പേര് ഡ്യൂട്ടി ഡ്യൂട്ടി എന്ന് പറഞ്ഞോണ്ടിരിക്കും. സാറിനൊക്കെ നമ്മളെ ഇങ്ങനെ ഇതേപോലെ കുപ്പിയിലാക്കി ഒഴിച്ച് ഒറ്റടി അത്രേ ഉള്ളൂ. ഏത് ചാനല? ഏഷ്യാനെറ്റിലാണ് സാറ്? ഏഷ്യാനെറ്റിലാ അവർ കണ്ടോണ്ടിരിക്കുക. ആ ഇവിടെ കുഴപ്പമൊന്നുമില്ല. ആ ഇന്ത്യയിലെ തന്നെ മാവോയിസ്റ്റ് കേന്ദ്രിത റെഡ് ബെൽറ്റ് ആയ ബസ്തറിലാണ് ഒരു സംഘം കേരള പോലീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അവിടെ മാവോയിസ്റ്റുകൾ അധികമാണെന്നാണല്ലോ കുഞ്ഞേട്ട പറയുന്നത്. പ്രശ്നമൊന്നുമില്ല, ഞങ്ങളിപ്പോ എത്തിയുള്ളൂ, വണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുക. നമ്മുടെ അപ്പുന്റെ ബർത്ത്ഡേ ഇന്ന്, ഞാൻ കൊടുക്കാം. അപ്പു ഹാപ്പി ബർത്ത്ഡേ അപ്പു കുട്ടാ. താങ്ക് യു എന്ന് പറയണം. ഹലോ. നീ അവന് ഷർട്ട് വാങ്ങിച്ചു കൊടുക്കണം കേട്ടോ. ആ ഞാൻ പിന്നെ വിളിക്കാം. ഡേടാ വാ വാ, വണ്ടി വന്നു, വണ്ടി വന്നു, വാ. ഞാൻ പറഞ്ഞ മനസ്സിലായി, കേരള പോലീസിന് അഭിമാനം കാത്തുസൂക്ഷിക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് ഈ കാളനെ പോത്തനെ കൊണ്ടുവന്ന വണ്ടിയിലാണ് അഭിമാനം കാത്തുസൂക്ഷിക്കേണ്ടത്. ഇതാണ് നമ്മുടെ കേരളത്തിന് അത്രയും വലുപ്പമുള്ള സ്ഥലമാണ്. ഈ ഗ്രാനൈറ്റിന്റെ ഒക്കെ ബിസിനസ്സുകാരുടെ ഒരു കേന്ദ്രമാണ്. ധാരാളം ധനികന്മാരുണ്ട്, അതുകൊണ്ട് തന്നെ മാവോയിസ്റ്റുകളുണ്ട്.